ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് CSS ഫ്ലെക്സ് ബോക്സ് പഠിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേരെ. അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോസ് CSSൻ്റെയും അതുപോലെ HTMLൻ്റെ എല്ലാത്തിൻ്റെയും ട്യൂട്ടോറിയൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വെബ് ഡെവലപ്മെൻറ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ഒരു പ്രത്യേക സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് പോയി കണ്ടേച്ച് നമുക്ക് CSSൻ്റെ ഫ്ലെക്സ് ബോക്സിലേക്ക് കയറാം. ഓക്കെ, നമ്മൾ ഫ്ലെക്സ് ബോക്സിന് മുമ്പ് CSS ഫ്ലോട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഈ CSS ഫ്ലോട്ടും CSS ഫ്ലെക്സ് ബോക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെയിൻ വ്യത്യാസം, ഈ ഫ്ലോട്ട് വെച്ച് നമ്മളൊരു ഡിസൈൻ ചെയ്യുവാണെങ്കിൽ, നമ്മളൊരു വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ, അതിൻ്റെ ഫ്ലോട്ട് വെച്ച് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ പഴയ വീഡിയോ കണ്ടായിരുന്നു, നമുക്ക് ലെഫ്റ്റും റൈറ്റും കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴെ എന്തെങ്കിലും ഒരു കണ്ടൻറ് ഇടുവാണെങ്കിലോ എന്തെങ്കിലും ഇടുവാണെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ ഫ്ലോ, ആ വെബ്സൈറ്റിൻ്റെ ആ ഒരു അതിൻ്റെ ഡിസൈൻ തന്നെ വൃത്തികേടാകും. അത് പിന്നെ ക്ലിയർ ഉപയോഗിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡിസൈനിങ്. അങ്ങനെ ഒരു തലവേദന പിടിച്ചിരിക്കുന്ന സമയത്താണ് CSS ഫ്ലെക്സ് ബോക്സ് അവതരിച്ചതും നമുക്ക് ഫ്ലെക്സിബിളായിട്ടുള്ള ഡിസൈനിങ്ങിന് നമ്മളെ സഹായിക്കുന്ന രീതിയിലേക്ക് ഫ്ലെക്സ് ബോക്സ് വന്നതും. സോ ഈ ഫ്ലെക്സ് ബോക്സിൻ്റെ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡൈമെൻഷണൽ ലേഔട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് മൊബൈൽ ഫ്രണ്ട്ലിയാണ്. ഇത് CSS ഫ്ലെക്സ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഉപകരണങ്ങളിലും, നമ്മുടെ ഏത് ഉപകരണങ്ങളിലും ആ വെബ്സൈറ്റ് നമുക്ക് റെസ്പോൺസീവ് ഡിസൈനിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ട്യൂട്ടോറിയൽസ് നമ്മൾ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സും അതുപോലെ ഇൻലൈൻ എലമെൻറ്റ്സ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ അതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്പ്ലേ വിളിച്ചിട്ടാണ് ഈ ബ്ലോക്ക് ലൈനും ഇൻലൈനും ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലെക്സ് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ച പ്രോപ്പർട്ടിയാണ്. സോ ആ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വിളിച്ചിട്ട് നമ്മൾ അതിൻ്റെ പേരൻറ്റിനായിരിക്കും ഫ്ലെക്സ് കൊടുക്കുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ പ്രോജക്റ്റിൽ വരാം. ഓക്കെ, പ്രോജക്റ്റിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള HTML ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ നമ്മൾ ടൈറ്റിൽ ഫ്ലെക്സ് ബോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിങ്ക്, നമ്മുടെ സ്റ്റൈൽ ഷീറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കണ്ട ഇവിടെയാണ് നമ്മുടെ കണ്ടെയ്നർ വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ പേരൻറ്റ് കണ്ടെയ്നർ. ഈ കണ്ടെയ്നറിനായിരിക്കും നമ്മൾ ഫ്ലെക്സ് കൊടുക്കുന്നത്. ഈ കണ്ടെയ്നറിന് എന്ത് കൊടുത്താലും അത് അതിൻ്റെ അകത്ത് എല്ലാ ചൈൽഡിനെയും എഫക്റ്റ് ചെയ്യും. അതായത് നമുക്ക് സെപ്പറേറ്റ് ഇതിനെല്ലാം പോയിട്ട് മറ്റേ ലെഫ്റ്റ് ആണ്, റൈറ്റ് ആണ്, മറ്റാണ്, മറിച്ചാണെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരേ ഒരു ഈ ഒരു കണ്ടെയ്നർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൈൽഡിനെല്ലാം എഫക്റ്റ് ആവും. ഓക്കെ, നമ്മൾ രണ്ട് ചൈൽഡ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണ് നമ്മുടെ പേരൻറ്റ്. സോ നമ്മൾ CSSലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആകെ കാണാൻ സാധിക്കുന്നത്, നമ്മളിവിടെ നമ്മുടെ CSS റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റീസെറ്റ് എന്താണെന്ന് നമ്മൾ പഴയ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മാർജിൻ സീറോ, പാഡിങ് സീറോ, ബോക്സ് സൈസും ബോർഡർ ബോക്സ്, അതുപോലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടല്ലോ, പേരൻറ്റ് കണ്ടെയ്നർ, അത് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. അതിന് ഞാൻ 100 VH അതിൻ്റെ ഹൈറ്റ്, അതായത് അതിൻ്റെ സ്ക്രീനിൻ്റെ മൊത്തം ഹൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബോർഡർ, ഒരു 10 pixel സോളിഡ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ചൈൽഡിനെ ഞാനൊന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. വിഡ്ത്ത് ഞാനും 350 ഹൈറ്റ് ഞാനും കൊടുത്ത് കളറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്തൊരു ടെസ്റ്റ് എഴുതി അതിനൊരു മാർജിനും കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് സെൻറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് തന്നെ ഞാൻ സെയിം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കണ്ടെയ്നറിൽ. ഇത് ഞാൻ ലൈവ് സെർവർ കാണുവാണെങ്കിൽ ഒരു മിനിറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ കാണുന്നത്. ഇനിയാണ് ഫ്ലെക്സ് പ്രോപ്പർട്ടീസ് വരുന്നത്. ഓക്കെ, ഫ്ലെക്സ് നമ്മൾ പേരൻറ്റ് കണ്ടെയ്നറാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് പേരൻറ്റ് കണ്ടെയ്നറിൽ വരാം. ഇതല്ലേ നമ്മുടെ പേരൻറ്റ്. അപ്പം ഞാനിവിടെ ഡിസ്പ്ലേ എന്ന് എഴുതി, ദെൻ ഞാൻ ഫ്ലെക്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഫ്ലെക്സ്. ഓക്കെ, ഞാൻ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് അടിച്ച് കഴിയുമ്പോൾ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ കണ്ടോ, അതെനിക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. ഓക്കെ, ബൈ ഡീഫോൾട്ട് ഫ്ലെക്സ് നടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട് അത് റോ ആയിരിക്കും. ഫ്ലെക്സ് ഒരേ സമയം റോ ഓർ കോളം മാത്രമാണ് എടുക്കുകയുള്ളൂ. ബൈ ഡിഫോൾട്ട് റോയാണ് വന്നത്. നിങ്ങൾ നോക്ക്, റോയാണ്. ഓക്കെ, ഇനി എനിക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാം. എനിക്ക് ഇനി ഈ സാധനം സെൻറ്ററിലെ ഈ സാധനം എനിക്ക് ഹൊറിസോണ്ടലി എനിക്കിത് സ്റ്റൈൽ ചെയ്യണം. അതായത് ഹൊറിസോണ്ടലി സ്റ്റൈൽ ചെയ്യണം. ഹൊറിസോണ്ടലി സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്ത് ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഹൊറിസോണ്ടലി സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഞാനിതിപ്പോൾ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ആ കണ്ടെയ്നർ ഹൊറിസോണ്ടലി സ്റ്റൈലായി. വെർട്ടിക്കലി അല്ല, ഇങ്ങനെയാണ്, ഹൊറിസോണ്ടലിയാണ് സ്റ്റൈൽ അയക്കണത്. ഓക്കെ, അതുപോലെ തന്നെ സെൻറ്റർ മാത്രമല്ല ഉള്ളത്, നമുക്ക് ഇത് ബൈ ഡീഫോൾട്ട് ഇത് ഫ്ലെക്സ് സ്റ്റാർട്ട് ആയിരിക്കും. ഓക്കെ, ഫ്ലെക്സ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ബൈ ഡീഫോൾട്ടായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതേ സാധനം നമുക്ക് ഫ്ലെക്സ് എൻഡ് എന്നും പറഞ്ഞു കൊടുക്കാം. ഫ്ലെക്സ് എൻഡ്. ഓക്കെ, ഫ്ലെക്സ് എൻഡ് എൻഡിലായി. അതുപോലെ തന്നെ നമുക്കിത് സ്പേസ്
സ്പേസ് അറൗണ്ട് കൊടുക്കാം, സ്പേസ് അറൗണ്ട്. അപ്പം ഇത് സ്പേസ് എടുത്തേക്കണത് കണ്ടോ, ഇവിടെ മാത്രം നല്ല രീതി സ്പേസ് എടുത്തിട്ടുണ്ട്. ഈ രണ്ട് സ്ഥലത്തും തുല്യമായുള്ള രീതി സ്പേസ് എടുത്തിട്ടുണ്ട്. അതാണ് സ്പേസ് അറൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പേസ് ബിറ്റ്വീൻ ഉണ്ട്, സ്പേസ് ബിറ്റ്വീൻ. ഓക്കെ, സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു കണ്ടെയ്നറും ഈ ഒരു കണ്ടെയ്നറും അതിൻ്റെ നടുക്കത്തെ സ്ഥലം നിങ്ങൾ കണ്ടോ, സ്പേസ് എടുത്തിരിക്കുന്നത്. രണ്ട് കണ്ടെയ്നർ രണ്ടിടത്താണ്. ഇപ്പം മൂന്നാമതൊരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അത് ഇവിടെ വരും, സെൻറ്ററിൽ വരും. എന്നിട്ട് അത് സ്പേസ് എടുത്തേക്കണം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് സ്പേസ് ഈവൻലി ആണ്. സ്പേസ് ഈവൻലി എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് സ്പേസ് എടുക്കുന്നതാണ്. സ്പേസ് ഈവൻലി, ഓക്കെ, സ്പേസ് ഈവൻലി, ഈക്വലായിട്ട് സ്പേസ്. ഇതാണ് ഈക്വലായിട്ട് കറക്റ്റായിട്ട് സ്പേസ് എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ജസ്റ്റിഫൈ കണ്ടൻറ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഹൊറിസോണ്ടലി മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിതെങ്ങനെ എനിക്കിത് വെർട്ടിക്കലി ചെയ്യാൻ പറ്റും? വെർട്ടിക്കലി ചെയ്യാൻ മറ്റൊരു പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാം. ഡിസ്പ്ലേ ഇത് നമുക്കിപ്പം തൽക്കാലം സെൻറ്റർ കൊടുക്കാം. ഓക്കെ, ഇതെന്തുകൊണ്ട് സെൻറ്റർ വന്നതും കൂടി ഞാൻ പറയാം. ഞാൻ ഈ സെൻറ്റർ അടിക്കുമ്പം ഇതിവിടെ സെൻറ്റർ സെൻറ്ററിൽ വന്നു. സോ ഒരു കാര്യം ആ ഒരു പ്രോപ്പർട്ടിയും കൂടി കാണിച്ചിട്ട് ഞാനത് പറയാം. ഇനി എനിക്ക് വെർട്ടിക്കലി ചെയ്യണം. വെർട്ടിക്കലി ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിനാണ് അലൈൻ ഐറ്റംസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉള്ളത്. സോ അലൈൻ ഐറ്റംസ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ കണ്ട ഈ ജസ്റ്റിഫൈ കണ്ടൻറ്റിനുള്ള എല്ലാ കാര്യങ്ങളും അലൈൻ ഐറ്റംസിനും ഉണ്ട്. ഞാൻ അത് സെൻറ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെർട്ടിക്കലി സെൻറ്റർ ആകും, കണ്ടോ. ഓക്കെ, ഇതിനുകൊണ്ട് ഞാൻ ഈ കാണിച്ചു തന്നതല്ല, അതായത് എന്തായിരുന്നു, ഫ്ലെക്സ് ഫ്ലെക്സ് എൻഡ് ഉണ്ട്, ഫ്ലെക്സ് സ്റ്റാർട്ട് ഉണ്ട്, ഫ്ലെക്സ് സ്റ്റാർട്ട്, കണ്ടോ, എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. ഫ്ലെക്സ്, ഓക്കെ, ഞാൻ ഈ അലൈൻ ഐറ്റംസ് ഇപ്പോൾ സെൻറ്റർ കൊടുക്കുവാണ്. സെൻറ്റർ കൊടുത്തിട്ട് ഇപ്പോൾ രണ്ട് സെൻറ്റർ വെക്കണം എനിക്ക് കാണാൻ പറ്റും. ഞാനിവിടെ വന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് എനിക്ക് ഞാനൊരു 10 VH ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കണ്ടോ. ആ അതൊന്നും കാണാൻ പറ്റാതെ. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പേരൻറ്റിൻ്റെ ഹൈറ്റ് ബേസ് ചെയ്താണ് അതിൻ്റെ അകത്തെ കണ്ടൻറ്റിന് ഈ പറഞ്ഞ ചൈൽഡിനെ എഫക്റ്റ് ചെയ്യുന്നത്. പേരൻറ്റിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നതനുസരിച്ച് ഈ സാധനം സെൻറ്ററിൽ, നിങ്ങൾക്കത് സെൻറ്ററിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഹൈറ്റ് 100 VH 100 VH മുഴുവനും ഹൈറ്റും കൊടുത്താൽ അത് സെൻറ്ററിൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ രണ്ട് പ്രോപ്പർട്ടീസും നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പ്രോപ്പർട്ടീസ് പഠിക്കാം. ഈ കാര്യം, അതായത് നമ്മളിപ്പം ജസ്റ്റിഫൈ കണ്ടൻറ്റും അതുപോലെ തന്നെ അലൈൻ ഐറ്റംസും, ഇതിന് വേറെയുണ്ട് ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ ഫ്ലെക്സ് ഡയറക്ഷൻ ബൈ ഡിഫോൾട്ട് ഇത് റോയ കിടക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്കിത് കോളം ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിത് കോളം കൊടുത്തു. ഞാനിത് ഇപ്പോൾ കണ്ടോ, അത് കോളമായി. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇതിപ്പോൾ കോളമാണ് വർക്ക് ചെയ്യണത്. ഇനി ഈ സാധനം, ഈ ജസ്റ്റിഫൈ കണ്ടൻറ്റും അലൈൻ ഐറ്റംസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, ഞാൻ ഈ ജസ്റ്റിഫൈ കണ്ടൻറ്റ് ഫ്ലെക്സ് എൻഡ് കൊടുത്തു. ഓക്കെ, കണ്ടോ, അത് താഴേക്ക് പോയി. ജസ്റ്റിഫൈ കണ്ടൻറ്റ് ഇപ്പം വർക്ക് ചെയ്യണത് ഓപ്പോസിറ്റാണ്. ഞാൻ ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്തു. അലൈൻ ഐറ്റംസ് നേരത്തെ കൊടുത്തതിൻ്റെ നിന്ന് ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യും. ഇനി അലൈൻ ഐറ്റംസ് എനിക്ക് വേണമെങ്കിൽ ഞാൻ എനിക്ക് ഫ്ലെക്സ് എൻഡ് കൊടുക്കാം. ഓക്കെ, കണ്ടോ, തിരിച്ച് ജസ്റ്റ് ഈ ഇത് കോളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വഭാവം തിരിഞ്ഞു മാറും. അതായത് നമ്മൾ ചെയ്തതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങും. കണ്ടോ, ഇത് വളരെ ഈസിയാണ്. നമുക്ക് എന്ത് കണ്ടൻറ്റും നമ്മുടെ ഇതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ വളരെ റെസ്പോൺസീവായിട്ട് നമ്മുടെ എല്ലാ കണ്ടൻസും, നമ്മുടെ ചൈൽഡ്, എല്ലാ ചൈൽഡും, ഇനി എത്ര ചൈൽഡ് ഇട്ടാലും അതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതിന് പേരൻറ്റ് കണ്ടെയ്നറിന് ഈ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെക്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നത് മാത്രമാണ് ഇതിൻ്റെ അകത്തെ ഒരു കാര്യം. ഓക്കെ, ഇപ്പം നമ്മളിത് പഠിച്ചു. ഞാൻ അലൈൻ ഐറ്റംസ് നമുക്ക് ഇനിയുണ്ട് കേട്ടോ. അലൈൻ ഐറ്റംസ് സ്പേസ് ബിറ്റ്വീൻ ഇത് ഡീഫോൾട്ടായിട്ട് വരേണ്ടതാണ്. സ്പേസ് ബിറ്റ്വീൻ ഒക്കെ എടുക്കാൻ പറ്റും നമുക്ക്, എന്തോ സ്പേസ് ബിറ്റ്വീൻ. അതുപോലെ തന്നെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സ്പേസ് അറൗണ്ട് ഒക്കെ കൊടുക്കാൻ പറ്റും, കണ്ടോ, സ്പേസ് അറൗണ്ടായി. അതുപോലെ സ്പേസ് ഈവൻലി എടുക്കാൻ പറ്റും, സ്പേസ് ഈവൻലി, സ്പേസ് ഈവൻലി ആയി. അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു പഠിച്ചത്, വേറെ ഫ്ലെക്സ് എൻഡും ഫ്ലെക്സ് സ്റ്റാർട്ടും സ്പേസ് ബിറ്റ്വീനും സ്പേസ് ഈവൻലി നിങ്ങൾ കണ്ടതല്ല. ഓക്കെ, ഇനി ഇത് രണ്ട് ജസ്റ്റിഫൈ കണ്ടൻറ്റും ഈ സാധനവും നമ്മൾ പഠിച്ചു. ഓക്കെ, കോളം ഇടാനും റോ ഇടാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഓക്കെ സെൻറ്റർ സെൻറ്റർ ബൈ ഡിഫോൾട്ട് സെൻറ്റർ ഇത് ബൈ ഡിഫോൾട്ട് എന്താണോ റോ ആണോ റോ തന്നെ കടന്നോട്ടെ അല്ലേ റോ ഓക്കെ റോ റിവേഴ്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട് അതും കൂടി കാണിച്ചു തരാം റോ റിവേഴ്സ് റോ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററായിട്ട് കാണാം കണ്ടോ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക റോ റിവേഴ്സ് അതുപോലെ തന്നെ ഓക്കെ ഇനി ഇനി ഞാൻ പഠിപ്പിച്ച് തരാൻ പോണതാണ് നമ്മൾ ഇപ്പോൾ ഇത് രണ്ട് സെൻറ്ററല്ലേ കിടക്കണേ ഇതൊന്നും ഇട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് റോ ആയിരിക്കും എടുക്കുന്നത് ഓക്കെ ഇനി ഞാനിത് ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഉണ്ടോ എനിക്കിത് ഇവിടെ ടച്ച് ചെയ്യുമ്പം ഈ സാധനം എൻ്റെ ആ ഒരു കണ്ടെയ്നർ ഇങ്ങനെ ചുരുങ്ങിപ്പോണാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് വേണമെങ്കിൽ അതറിയാം അത് കാണിക്കാൻ ഞാനിവിടെ ഒരു കണ്ടെയ്നറും കൂടി നമുക്കിടാം ഒരു ഡിവും കൂടി ഇടാം ചൈൽഡും കൂടി കോപ്പി പേസ്റ്റ് ചൈൽഡ് 3 ഓക്കെ ചൈൽഡ് 3 ചൈൽഡ് 1 ചൈൽഡ് 2 ചൈൽഡ് 2 സി എച്ച് എൽ ഡി ചൈൽഡ് 3 ഓക്കെ ഓ ആയില്ലേ ഓക്കെ 3 കണ്ടെയ്നർ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് കണ്ടോ നിങ്ങൾ അതിൽ ആ ഒരു ഇത് ഫ്ലെക്സ് സ്റ്റാർട്ടിലും കൂടി നിർത്താം എന്നാൽ മാത്രമേ നമുക്കത് പറഞ്ഞു തരുമ്പോൾ ഒരു ഇത് കിട്ടുകയുള്ളൂ ജസ്റ്റിഫൈ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഹൊറിസോണ്ടലി ഫ്ലെക്സ് സ്റ്റാർട്ടിൽ ആദ്യത്തെ സ്റ്റാർട്ടിൽ നമ്മൾ നിർത്തി ഓക്കെ ഇനി ഞാനിതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ ആ ഒരു ഇത് നഷ്ടപ്പെടുവാണ് ഇതിങ്ങനെ എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും അതിനാണ് കണ്ടൻറ്റ് എനിക്ക് അടുത്ത ഇതിലേക്ക് ജമ്പ് ചെയ്യണം എപ്പോൾ ടച്ച് ചെയ്യുന്നു അപ്പം എൻ്റെ കണ്ടൻറ്റ് അടുത്തയിലേക്ക് ജമ്പ് ചെയ്യണം അതിനാണ് ഞാൻ ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് റാപ്പ് ഈ ഫ്ലെക്സ് റാപ്പിൻ്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ബൈ ഡിഫോൾട്ട് നോ റാപ്പ് ആയിരിക്കും റാപ്പ് ഉണ്ടാകില്ല റാപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ ചേഞ്ചസ് വരുന്ന കാണാം കണ്ടോ എപ്പോൾ അത് ടച്ച് ചെയ്യുന്നു എപ്പം അത് ടച്ച് ചെയ്യുന്നു അപ്പോൾ കണ്ടൻറ്റ് അടുത്ത ലൈനിലേക്ക് ചാടും ഇത് ഫ്ലെക്സിബിൾ ഡിസൈന് ഓരോ ഡിവൈസ് അനുസരിച്ച് റെസ്പോൺസീവ് ഡിസൈന് വളരെ ഉപകാരപ്പെടുന്ന പ്രോപ്പർട്ടിയാണ് ഓക്കെ ഈ റാപ്പിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ സാധിക്കും ഓക്കെ അതിനാണ് ഈ ഫ്ലെക്സ് റാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പ്രോപ്പർട്ടി വർക്ക് ചെയ്യും അതാണ് അലൈൻ കണ്ടൻറ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അലൈൻ കണ്ടൻറ് ഈ ഫ്ലെക്സ് റാപ്പ് കൊടുത്തില്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല അലൈൻ കണ്ടൻറ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കണ്ടോ ഫ്ലെക്സ് ആൻഡ് ഫ്ലെക്സ് സ്റ്റാർട്ട് വേണേൽ സെൻറ്റർ കൊടുക്കാം സെൻറ്റർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ കണ്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കണ്ടോ അത് സെൻറ്ററിൽ വന്ന് നിൽക്കണം അലൈൻ കണ്ടൻറ് ഫ്ലെക്സ് റാപ്പ് കൊടുക്കുമ്പോൾ അത് സെൻറ്റർ ഇപ്പോൾ അത് സെൻറ്ററിലാണ് നിൽക്കണത് ഇനി എനിക്ക് ഇതിൻ്റെ അകത്ത് അലൈൻ കണ്ടൻറ്റിൽ തന്നെ ഈ പറഞ്ഞ എല്ലാം ഉണ്ട് ഞാൻ സ്പേസ് അറൗണ്ട് കൊടുക്കുവാണ് ഓക്കെ ടച്ച് ചെയ്യുമ്പോൾ കണ്ടോ ടച്ച് ചെയ്യുമ്പോൾ സ്പേസ് എടുത്തേക്കണത് കണ്ടോ സ്പേസ് ഓക്കെ അതുപോലെ തന്നെ വേറെ എന്താണ് വേറെ നമുക്ക് കണ്ടൻറ് ജമ്പ് ചെയ്തു നമ്മൾ അലൈന് കാര്യങ്ങൾ നോക്കി നമുക്ക് ഇനി ഫ്ലെക്സ് സ്റ്റാർട്ടും കൂടി നോക്കാം അലൈൻ കണ്ടൻറ് പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഓക്കെ ഓക്കെ അത് സ്പേസ് എടുക്കുന്നില്ല ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്തപ്പോൾ അത് സ്പേസ് എടുക്കുന്നില്ല നിങ്ങൾ ഇതിൻ്റെ അകത്തെ സ്പേസ് കണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചതെങ്കിൽ അത് ഞാനത് മാറ്റാം തെറ്റിദ്ധാരണ മാർജിൻ 5 ഓക്കെ ഇപ്പോൾ കണ്ടോ സ്പേസ് എടുക്കാത്തത് നിങ്ങൾ ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്തപ്പം അങ്ങനെ ഇതിൻ്റെ അകത്ത് അടുത്തുള്ള ഇതിൻ്റെ അകത്തെ സ്പേസ് ഗ്യാപ്പ് നമുക്ക് എടുത്തു കളയാൻ പറ്റും ആ ഗ്യാപ്പ് വരുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പേരൻറ്റിനെ അലൈൻ കണ്ടൻറ് വിളിച്ചത് ഇത് റാപ്പുള്ളപ്പം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഇതിനെ ആ റാപ്പ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനം റാപ്പുള്ളപ്പം മാത്രമേ കണ്ടോ റാപ്പ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതില്ല ഫ്ലെക്സ്
റാപ്പ് റാപ്പ് ഫ്ലെക്സ് സ്റ്റാർട്ടിന് പകരം നമുക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. സ്പേസ് അറൗണ്ട് കൊടുത്തിട്ട് ഓക്കെ കണ്ടോ, ഇപ്പം ഗ്യാപ്പ് വന്നേക്കണം കണ്ടോ, സ്പേസ് അറൗണ്ട് കൊടുത്തതിനപ്പം ഓക്കെ. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഓക്കെ, ഇപ്പം അലയം കണ്ടന്റ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഫ്ലെക്സ് ഗ്രോ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഫ്ലെക്സ് ഗ്രോ. അപ്പം നമ്മൾ ഗ്രോ ആകും. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ടെസ്റ്റ് അല്ലെങ്കിൽ സെൻറ്റർ എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിനിപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന് നമ്മുടെ മാർജിൻ നമുക്കൊന്നും കൂടി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടാകും. മാർജിൻ 5 pixels ഞാനിവിടെ സെറ്റ് ചെയ്തു. ഇത് മാർജിൻ എടുത്ത് കോപ്പി ചെയ്യുവാണ്. മാർജിൻ ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുത്തൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്തത്. ഓക്കെ, മാർജിൻ 5 pixels. ഓക്കെ, ഇനി ഈ ചൈൽഡിന് ഞാൻ എന്താ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഫ്ലെക്സ് ഗ്രോ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ചൈൽഡിനൊക്കെ ഫ്ലെക്സ് ഗ്രോ എത്ര കൊടുക്കണം? 1 കൊടുക്കാം. ഫ്ലെക്സ് ഗ്രോ 1 ചൈൽഡിന്. കണ്ടോ, ഗ്രോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഒരു ആ ചൈൽഡ് മാത്രം. ഇതിപ്പം നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല, കാരണം ഫ്ലെക്സ് ഗ്രോ ഇതിനാണ് കൊടുത്തത്. ഇവിടുന്ന് ഞാനിത് മാറ്റിയിട്ട് അതൊന്ന് ഗ്രോ ആകുന്നത് കണ്ടോ, അത് വളരുവാണ്. ചൈൽഡ് 1 കൊടുക്കാം ഫ്ലെക്സ് ഗ്രോ. അതിൻ്റെ പ്രോപ്പർട്ടി നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. 2 കൊടുക്കാം. ഓക്കെ, കണ്ടോ അത് വളരുവാണ്. വേറെ ഒന്നിനും അത് ബാധിക്കുന്നില്ല. കണ്ടോ, അതതിൻ്റെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാത്രം വളരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വന്നു കഴിയുമ്പം ഇല്ല, അതിങ്ങനെ വലിച്ചത് കണ്ടെയ്നർക്ക് വളരുന്നതനുസരിച്ച് അത് വളരുന്നുണ്ട്. ആ ഒരു ചൈൽഡ് മാത്രം ആയി ആ ചൈൽഡിനെ ഫ്ലെക്സ് ഗ്രോ കൊടുത്തോണ്ടാണ് അത് ഗ്രോ ചെയ്യുവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫ്ലെക്സ് ഗ്രോയിങ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരു സാധനമുണ്ട്, ഷ്രിങ്ക് ചെയ്യുന്ന സാധനം. ഫ്ലെക്സ് ഷ്രിങ്ക് ആവും. ഞാൻ ഫ്ലെക്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടി ഇതിൽ ഉൾക്കൊള്ളിക്കാനാണ് നോക്കുന്നത് വീഡിയോയിൽ. ഓക്കെ, കണ്ടോ, അത് മാത്രം ഷ്രിങ്കായി കുഞ്ഞുതായിപ്പോയി. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ ഷ്രിങ്ങായേക്കണത്. മറ്റേ രണ്ടിനും കണ്ടെയ്നർ വലിപ്പമുണ്ട്, അത് തീരെ ഷ്രിങ്ങായിപ്പോയി. ഓക്കെ, 2 കൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പം ഷ്രിങ് ചെയ്തു, അതായത് ചെറുതായിപ്പോയി. ഇനി റാപ്പതല്ല, റാപ്പ് ജമ്പ് ചെയ്യണതാണ്. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഇനി അലൈൻ സെൽഫ് എന്നും പറഞ്ഞ് നമുക്ക് സിംഗിളായിട്ട് ഓരോ കാര്യത്തിനും നമുക്ക് വേണമെങ്കിൽ സെൻറ്റർ സിംഗിളായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേറെ എന്താണ്, വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്ലെക്സ് ഫ്ലോ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഫ്ലെക്സ് ഫ്ലോ. ഈ ഫ്ലെക്സ് ഫ്ലോ എന്താണെന്നറിയാവോ നമുക്ക്? ഇപ്പം രണ്ട് കാര്യങ്ങൾ ഒരു പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്കിപ്പം ഒരു ഫ്ലെക്സ് ഫ്ലോ ഇടുവാണെങ്കിൽ ഞാൻ ഫ്ലെക്സ് ഷ്രിങ്ക് ബേസിക്ക്. ഓക്കെ, ഫ്ലെക്സ് ഫ്ലോ. ഇവിടെ ഞാൻ ആദ്യം കോളം കൊടുത്തു. ഈ കോളം എനിക്ക് റാപ്പാകണം. ഞാൻ കോളം റാപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിനി ഈ സംഭവം ചൈൽഡ് അല്ല. ഓക്കെ അല്ലേ? ഓക്കെ, കണ്ടോ, കോളം എനിക്ക് റാപ്പായി കിട്ടി. ഞാൻ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കോളം മാത്രം റാപ്പായി. എനിക്ക് വേണമെങ്കിൽ ഇവിടെ കോളത്തിന് പകരം എനിക്ക് റോ റാപ്പ് കൊടുക്കാൻ പറ്റും. അപ്പം ഫ്ലെക്സ് ഫ്ലോ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. റോ റാപ്പ്. ഓക്കെ, റാപ്പ് ചെയ്തു. രണ്ട് കാര്യങ്ങൾ ഇപ്പം റോയാണ് റാപ്പ് ചെയ്തേക്കണത്. റോയാണ് ബട്ട് റാപ്പും കൂടി ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, നമ്മൾ കൊടുത്തു. രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറെ സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ നമുക്ക് മാറ്റാൻ പറ്റും. അതിനുള്ള കാര്യമാണ് നമ്മളിങ്ങി പഠിപ്പിക്കാൻ പോകുന്നത്, ഓർഡർ. അത് നമ്മൾ കൊടുക്കുന്നത് പേരൻറ്റിന് എല്ലാവർക്കും കൊടുക്കുന്നത്. പേരൻറ്റിന് നമ്മൾ ഫ്ലെക്സും കാര്യങ്ങളും. ഇത് ഞാൻ ജസ്റ്റിഫൈ കണ്ടൻറ്റ് ഇപ്പം എങ്ങനെയാണ് കിടക്കണമെന്ന് നോക്കട്ടെ. ഓക്കെ, നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അല്ലേ, നമുക്കിതിൻ്റെ ഓർഡർ മാറ്റാൻ പറ്റും. അതാണ് ഓർഡർ കൊടുക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് ചൈൽഡിന് ഞാൻ ഓർഡർന്ന് കൊടുക്കുവാണ്.
ഓർഡർ ബൈ ഡിഫോൾട്ട് ശ്രീ സീറോയാണ്, സീറോ ഓർഡർ സീറോ. മറ്റേതിന് ഞാനിവിടെ വന്നിട്ട് കോപ്പി. ഇവിടെ രണ്ട് ചൈൽഡ് ഒന്നിച്ചല്ല സ്റ്റൈൽ ചെയ്തേക്കണത്. ഓർഡർ സീറോ, ഓക്കെ. ഓർഡർ സീറോ ഡിഫോൾട്ടായിട്ട്, ഓർഡർ സീറോ അല്ലേ, ഒന്നും തോന്നുന്നില്ല. ഞാൻ ഓർഡർ വണ്ണും കൊടുത്തു. നമ്പർ വൺ, നമ്പർ ടു, നമ്പർ ടു, നമ്പർ ടു, ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഞാൻ തിരിച്ച് ഇവിടെ സീറോ കൊടുത്തിട്ട് ഇത് ചൈൽഡ്, ചൈൽഡ് ത്രീ, ഓക്കെ. ചൈൽഡ് ത്രീ, നമ്പർ ത്രീ, നമ്പർ ത്രീ കൊടുക്കാം, ഓക്കെ. ഇപ്പം നമ്പർ ടു, നമ്പർ ത്രീ, ഓക്കെ. ഇവിടെ വന്നിട്ട് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണല്ലോ. എഡിറ്റ് കട്ട്. ഈ ഓർഡർ കൊടുക്കുമ്പോൾ നമ്മളെല്ലാ സ്റ്റൈലിനെ സെപ്പറേറ്റ് സ്റ്റൈല് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. ഓക്കെ, പേസ്റ്റ് ഓർഡർ എഡിറ്റ് കോപ്പി പേസ്റ്റ്. ഓക്കെ, ഓർഡർ ഞാൻ ടു കൊടുത്തു, ഓർഡർ ഞാൻ ടു കൊടുത്തു, വൺ കൊടുത്തു, ത്രീ കൊടുത്തു. നമ്പർ ടു, നമ്പർ വൺ, നമ്പർ ത്രീ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറ്റിയത് കണ്ടോ. ഇതുപോലെ നമുക്ക് ഷഫിൾ ചെയ്ത് ഓർഡർ മാറ്റാൻ പറ്റും. ഇത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരപ്പെട്ട കാര്യമാണ്. നമുക്കത് ആദ്യം വർക്ക് ചെയ്യാത്തതിൻ്റെ കാര്യം, നമ്മൾ ഒരേ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെ സ്റ്റൈൽ ചെയ്യാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് നമുക്കത് സംഭവിച്ചത്. ഞാനിപ്പം രണ്ടാക്കിയിട്ടാണ് സ്റ്റൈൽ ചെയ്തത്, അതുകൊണ്ട് നമുക്കത് വർക്കായി. സോ ഫ്ലെക്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സാധനമാണ്. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഫ്ലെക്സ് ബോക്സ് ആണ്. ഇത് റെസ്പോൺസീവ് ഡിസൈൻ ഏറ്റവും ഉപകാരപ്പെടുന്നതാണ്. ഫ്ലോട്ട് തള്ളിപ്പോയി, ഇപ്പോൾ എല്ലാവരും ഫ്ലെക്സ് ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഗ്രിഡിൻ്റെ കോൺസെപ്റ്റുകൾ പഠിക്കാം, സിഎസ്എസ് ഗ്രിഡ്. സോ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് എന്തെങ്കിലും ഫ്ലെക്സ് ബോക്സ് പഠിക്കാനുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെല്ലാം നമ്മൾ നമുക്ക് ഒരേ വെട്ട് കൊടുക്കുന്ന രീതി സെറ്റ് ചെയ്യാം. ഞാനിവിടെ മൂന്ന് ചൈൽഡ് അല്ലേ ഉള്ളത്. ഓക്കെ, ഞാൻ ഈ ചൈൽഡിന് ഇതിന് മാത്രം നമ്മൾ ഡിസ്പ്ലേ എല്ലാം കൊടുത്തു, എല്ലാ കാര്യങ്ങളും കൊടുത്തു. ഈ ചൈൽഡിന് ഞാനിവിടെ വന്നിട്ട് ഫ്ലെക്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ കണ്ട ഫ്ലെക്സ് ഗ്രോയും ഫ്ലെക്സ് ഷ്രിങ്കും എല്ലാം കൂടി നമുക്ക് ഒരേ ഇതിൻ്റെ അകത്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഞാനതിന് വൺ എന്ന് എഴുതി, ഓക്കെ, ഫ്ലെക്സ് വൺ എന്ന് എഴുതി. ദെൻ ഞാനത് ഷ്രിങ്ക്, അത് വൺ ഷ്രിങ്ക് ചെയ്യണം എഴുതി. പിന്നെ 300 pixels ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, 300 pixels. ഇനിയിപ്പോൾ ഞാൻ ഈ വിഡ്ത്ത് ഇതിൻ്റെ റിമൂവ് ചെയ്യുവാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതേ സാധനം ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് കോപ്പി ചെയ്യുവാണ്. ഇവിടെ വിഡ്ത്തിൻ്റെ സ്ഥാനത്ത് ഞാനിത് പേസ്റ്റ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഇവിടെ വിഡ്ത്തിൻ്റെ സ്ഥാനത്ത് ഞാനിത് പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, കണ്ടോ. ഇപ്പം ഇത് കുറച്ചും കൂടി റെസ്പോൺസീവ് ആണ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. ഞാൻ ആ വിഡ്ത്ത് റിമൂവ് ചെയ്തു, പകരം ഞാൻ ഇതിൻ്റെ അകത്ത് ഈ വൺ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെക്സിൻ്റെ ഗ്രോയും അതുപോലെ ഫ്ലെക്സിൻ്റെ ഷ്രിങ്കും പിന്നെ നമ്മുടെ എത്രയാണോ നമ്മുടെ ഈ ഫ്ലെക്സിൻ്റെ എത്രയാണോ നമ്മുടെ ഇതുണ്ടല്ലോ ഫ്ലെക്സ് ബേസിക്സ്, അതായത് ഫ്ലെക്സ് ബേസിക്സ് എത്ര വിട്ട് വേണം എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്ന 300 pixels. അപ്പം നിങ്ങൾ ചോദിക്കും ഫ്ലെക്സ് ബേസിക്സ് ഞാൻ കണ്ടില്ലായിരുന്നു എന്ന്. ഞാൻ ഫ്ലെക്സ് ബേസിക്സ് കാണിച്ചു തന്നില്ല, അതുകൊണ്ടാണത് സംഭവിച്ചത്. അത് ഞാൻ പറഞ്ഞുതരാം. ഫ്ലെക്സ് ബേസിക്സ് ഈ 300 ഞാൻ തൽക്കാലം, ഓക്കെ, ഞാൻ ഒന്നിനും ഇത് കൊടുക്കുന്നില്ല. ഒരെണ്ണത്തിന് ഞാൻ മാറ്റിയിട്ട് വേറൊരു സാധനമുണ്ട്, ഫ്ലെക്സ് ബേസിക്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഫ്ലെക്സ് ബേസിക്സ് ഇവിടെ നമുക്ക് എത്ര പിക്സലാണെന്ന് കൊടുക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടി റെസ്പോൺസീവ് ആണ്, അല്ലാതെ നമ്മൾ വിട്ട് കൊടുക്കുന്നേക്കാളും ഈ സംഭവം കുറച്ചും കൂടി റെസ്പോൺസീവ് ആണ്. ഓക്കെ ഓക്കെ, ഇതിപ്പോൾ റെസ്പോൺസീവ് ഡിസൈനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലെക്സ് ബേസിക്സ് ചേർത്ത് എഴുതുമ്പോഴാണ് ഇതുപോലെ വരുന്നത്. ഓക്കെ, ഈ 300 pixels. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഫ്ലെക്സിൻ്റെ എല്ലാ കാര്യങ്ങളും, നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്ലെക്സ് ബോക്സിൻ്റെ പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇവിടെ ഞാൻ ഇതേ പിടി എടുത്ത് കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി കോപ്പി, ഫ്ലെക്സ് ബേസിക്സ് ബേസ്ഡ് ഫ്ലെക്സ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഫ്ലെക്സ് റാപ്പ് വരുമ്പം മാത്രമാണ് നമ്മൾ അലൈൻ
കണ്ടൻറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് റാപ്പ് ചെയ്യുമ്പോൾ മാത്രം. അല്ലാത്ത ബൈ ഡിഫോൾട്ട് നമ്മൾ ഫ്ലെക്സ് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റിഫൈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലും അലൈനേറ്റും വെർട്ടിക്കലും സ്റ്റൈൽ ചെയ്യാനാണ്. നമ്മളിവിടെ ഇതിൻ്റെ ബൈ ഡിഫോൾട്ട് റോയ ആയിരിക്കും വരുന്നത്. ഇത് ഒരേ സമയം റോയ അല്ലെങ്കിൽ കോളം ആയിരിക്കും എടുക്കുക. അപ്പം ഇതിന് നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷൻ വിളിച്ചിട്ട് കോളമാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ജസ്റ്റിഫൈ കണ്ടൻറ്റിനെ വെർട്ടിക്കലും അലൈൻ ഐറ്റംസിനെ ഹൊറിസോണ്ടലും ആക്കി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തരം തിരിഞ്ഞ് മാറും. അതും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, വേറൊന്നും പറയാനില്ല. ഓക്കെ, റെസ്പോൺസീവ് ഡിസൈനൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്നുള്ള വിശ്വാസത്തോടു കൂടി താങ്ക് യു.